അപ്പൊ സജിത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് ഇതാരാ മോള് ഏതാ അമ്മ ഓക്കെ റിംഗ് റിംഗ് ഹലോ ഹലോ മോളു അച്ഛനല്ല ഇത് ഇത് അമ്മയാ വിളിക്കുന്നത് ഐത്തേട്ടാന്ന് വിളിക്കണം അമ്മയായി ഫോൺ ചെയ്യുന്നേ കേട്ടോ ഹലോ മോളു എന്താ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു ഞാൻ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണം മോളു ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ ഞാൻ അങ്ങ് വന്നാ മതിയോ പൊന്നെ കുറച്ച് മേക്കപ്പ് മേടിച്ചോണ്ട് തന്നെ മതി ഞാൻ വരണ്ടേ മോളെ വേണമെങ്കിൽ അയ്യോ പാഴ്സൽ അയച്ചാ മതിയോ മേക്കപ്പ് മേക്കപ്പ് പാഴ്സൽ അയച്ചാ മതി ആ വെറുതെ അല്ല കെട്ടിയോ വരാത്തത് വിളിച്ചാ വേറെ ഒന്നും വേണ്ട ഒരു കൊട്ട മേക്കപ്പ് കൊടുത്തു വിട്ടേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ടില്ല പാഴ്സൽ അയച്ചാ മതി എന്ന് വേറെ ആരൊക്കെ കൂടെ വന്നേക്കുന്നേ എന്താ മുത്തശ്ശിയുടെ മോള് മുത്തശ്ശിയുടെ മോള് ആ പിന്നെ അപ്പിയമ്മ അപ്പിയമ്മയോ നിങ്ങൾ വീട്ടിൽ പലതും വിളിച്ചോ ഇവിടെ വന്ന് നല്ലത് പറയണം അപ്പിയമ്മ ഓക്കെ ശരി ആ അമ്മ ഞാൻ അമ്മ എന്ന് വിളിക്കും കൊച്ചു പറഞ്ഞ പേര് ഞാൻ വിളിക്കുന്നില്ല എനിക്ക് ബഹുമാനമുണ്ട് സ്ത്രീകളോട് മുതിർന്നവരോട് മോളുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നത് മഞ്ഞസാരി പയ്യനാണോ ഈ ഇരിക്കുന്നത് മര്യാദക്ക് കോളേജിലൊക്കെ പോകുന്നുണ്ടോ പിന്നെ എന്നും പോക്കല് ഫോൺ നോക്കിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യോ എന്റെ അടുത്ത് പറയും പക്ഷെ പഠിക്കുന്നത് നോക്കുവാന്ന് പക്ഷെ പഠിക്കുന്നല്ല ശരിക്കും പറഞ്ഞാ നോക്കുന്നത് ഫോണിനകത്താ നോക്കുന്നത് യു ഗോട്ട് ദാറ്റ് പോയിന്റ് ബേബി ഈ പഠിക്കുവല്ലാതെ ഫോണിൽ എന്തൊക്കെയാ നോക്കുന്നത് ഈ ചേട്ടൻ യൂട്യൂബ് നോക്കുന്നില്ല അതെന്താ നോക്കാത്തത് യൂട്യൂബ് നോക്കണ്ടാവുമല്ലോ യൂട്യൂബ് കൊച്ചു പിള്ളേരെ നോക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ആയോ അതിന്റെയൊക്കെ റേഞ്ച് താഴെ പോയോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും ഇപ്പോഴും ഞാനൊക്കെ ശിശുവാണല്ലോ ചെയ്യുന്നേ യൂട്യൂബ് നോക്കത്തില്ല അത് കുട്ടികൾക്കുള്ളതാണല്ലേ ആ ശരി വാട്സാപ്പ് വാട്സാപ്പ് നോക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നോക്കത്തില്ല ഫേസ്ബുക്ക് നോക്കത്തില്ല അമ്മാമ അഡ്വാൻസ്ഡ് ഓക്കെ അമ്മാമ്മയാണ് ഫേസ്ബുക്കിന്റെ ആളല്ലേ ആഹാ ഡെയിലി ഫോട്ടോയും അതും ഇതും ഒക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യോ പോസ്റ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല ചുമ്മാ നോക്കും ചാറ്റ് ചെയ്യും മാമന് നല്ല ചാറ്റിംഗ് ഉണ്ട് അത് മതി മാമൻ ആരോടാ ഈ ചാറ്റ് ചെയ്യുന്നത് മാമൂന് വേറൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അറിയായിരുന്നു ഏത് പെണ്ണിനെയാ കിട്ടിയത് ഒരു 10-30 വയസ്സുള്ള ഒരു പെണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും പിടി വീഴാൻ പുള്ളിക്കാരനെ ജ്യോതിഷനോട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്ക് ആ ഈ അളിയനെല്ലാം ഏറ്റെടുക്കണതാ കേട്ടോ അപ്പൊ വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ ആ ഈ 30 വയസ്സായിട്ടുള്ള ചേച്ചിയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ കുഴപ്പമുണ്ട് കോളേജിൽ ഒരു ദിവസം മാമൻ അത് അതായത് മാമന്റെ കോളേജിൽ ഡെലിവറി ആയിരുന്നു ഡെലിവറിയോ കോളേജിൽ ഡെലിവറി നടക്കുന്ന സ്ഥലമല്ല ഹോസ്പിറ്റലിലാ ഡെലിവറി നടക്കുക സെലിബ്രേഷൻ എന്നിട്ട് ലാസ്റ്റ് എങ്ങോട്ടോ ഞങ്ങള് പോവായിരുന്നു എല്ലാരും കൂടെ അന്നേരം വാ വാ എന്ന് പറഞ്ഞ മാമ ആ ചേച്ചി വരാതെ മാമ വരില്ല ആ ചേച്ചി വരാതെ മാമ വരില്ല കണ്ടായിരുന്നോ ആ കണ്ടു എങ്ങനെയുണ്ട് സുന്ദരിയാണോ സുന്ദരിയാണോന്ന് ചോദിച്ചാ കൊറച്ചൊക്കെ ഫേസ് ഉണ്ട് മോക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു ആ ജ്യോതിഷന്റെ അടുത്ത് ചോദിച്ചു അയ്യോ അങ്ങനെ പറയല്ലോ ജ്യോതിഷ എന്ത് എന്തൊക്കെ പബ്ലിസിറ്റി ഞാൻ തന്നതാ എന്നോട് ഇങ്ങനെ ചതി ചെയ്യാമോ ശരിക്കുള്ള പേരല്ലാതെ ചെല്ലപ്പേരൊക്കെ വിളിക്കൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തെങ്കിലും ചെല്ലപ്പേര് മുത്തേന്ന് ഈ അമ്മാമയും അപ്പാപ്പന് സമ്മതിക്കോ ഈ ജ്യോതിഷ മുത്തിനെ കെട്ടാനായിട്ട് സമ്മതിക്കും മാമന് ഇഷ്ടമുള്ളത് പറയുന്നത് അമ്മാമ സമ്മതിക്കും അല്ല ഈ കൊച്ചു പറഞ്ഞായിരുന്നു 10-30 വയസ്സ് മോൻ അങ്ങനെ ഉള്ള ഇതൊന്നും ഇല്ല പക്ഷെ ഇവര് സമ്മതിച്ച സ്ഥിതിക്ക് ഇന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാം
ഓൻ അങ്ങനെ ഉള്ള ഇതൊന്നും ഇല്ല. പക്ഷെ ഇവര് സമ്മതിച്ച സ്ഥിതിക്ക് കുഞ്ഞു ചേച്ചീനെ കിട്ടിയിരിക്കുന്നു അല്ലെ, ഒരു ആന്റിയെ കിട്ടിയിരിക്കുന്നു, അവിടെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മരുമോളെ കിട്ടിയിരിക്കുന്നു, ആ ചേട്ടന് ഒരു മുത്തിനെ കിട്ടിയിരിക്കുന്നു ജ്യോതിഷിന്. ഇപ്പൊ ജ്യോതിഷിന് സന്തോഷായെന്ന് ചേച്ചി? സന്തോഷായ, വളരെ സന്തോഷം. ഈ കുട്ടിയുടെ അമ്മ ഇപ്പൊ അവിടെ ഇരുന്ന് എന്തോ പറഞ്ഞു തന്നല്ലോ, എന്തായിരുന്നു? മാമൂന് വേണിട്ടേ ആ മുത്തിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടുവോ? മാമൻ മുത്തിന് പാടി കൊടുക്കാറില്ല, പാട്ട് പാടിക്കോ. എന്റെ നെഞ്ചാഗമേ എല്ലേ